നമസ്കാരം റാഫ് ടോക്കിന്റെ ഇ പി എൽ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ മത്സരത്തിന്റെ ഡ്രസ് റിഹേഴ്സൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മത്സരത്തിൽ ചെൽസിക്ക് വിജയം. ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് അവർ മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തിയത്. ചെൽസിക്ക് വേണ്ടി അക്കീം സിയേച്ചും മാർക്കോസ് അലോൺസോയും ഗോളുകൾ കണ്ടെത്തിയപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഗോൾ റഹീം സ്റ്റീർലിംഗിന്റെ വകയായിരുന്നു. സിറ്റിയുടെ മൈതാനത്ത് നടന്ന മത്സരത്തിൽ ഗബ്രിയേൽ ജീസസ്, സെർജിയോ അഗീറോ എന്നിവരെ മുന്നേറ്റ നിരയിൽ ഒരുമിച്ച് അണിനിരത്തിക്കൊണ്ടാണ് പെപ് ഗാർഡിയോള തന്റെ തന്ത്രങ്ങൾ മെനഞ്ഞത്. കഴിഞ്ഞ മിഡ് വീക്കിൽ പി എസ് ജിയെ യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനലിൽ പരാജയപ്പെടുത്തിയ മത്സരത്തിനിറക്കിയ ആദ്യ ഇലവനിൽ നിന്ന് 9 മാറ്റങ്ങളുമായിട്ടാണ് പെപ്പ് ഈ മത്സരത്തിന് തന്റെ ടീമിനെ കളിക്കളത്തിലേക്ക് വിട്ടത്. മറുഭാഗത്ത് ചെൽസിയുടെ നിരയിലും മാറ്റങ്ങളുണ്ടായിരുന്നു. മുന്നേറ്റ നിരയിൽ ടിമോ വെർണർ, തൊട്ടുപുറകിൽ അക്കീം സിയേച്ച്, ക്രിസ്ത്യൻ പുലിസിച്ച് എന്നിവരെ അണിനിരത്തിക്കൊണ്ടാണ് തോമസ് ടുഷേൽ തന്റെ തന്ത്രങ്ങൾ മെനഞ്ഞത്. കളിയുടെ 44-ാമത്തെ മിനിറ്റിലാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഗോൾ പിറക്കുന്നത്. സെർജിയോ അഗീറോയുടെ അസിസ്റ്റിൽ നിന്ന് റഹീം സ്റ്റീർലിംഗ് ആണ് സിറ്റിയെ മുന്നിലെത്തിച്ചത്. തുടർന്ന് അവർക്ക് ലീഡ് വർദ്ധിപ്പിക്കാനുള്ള അവസരമുണ്ടായിരുന്നു. ഗബ്രിയേൽ ജീസസിനെ പെനാൽറ്റി ബോക്സിൽ ഫൗൾ ചെയ്തതിന് സിറ്റിക്ക് അനുകൂലമായിട്ട് റഫറി പെനാൽറ്റി വിധിച്ചു. പക്ഷേ കിക്കെടുത്ത സെർജിയോ അഗീറോക്ക് അത് ഗോളാക്കി മാറ്റാൻ കഴിഞ്ഞില്ല. അദ്ദേഹം എടുത്ത പനേങ്ക കിക്ക് വളരെ അനായാസമായിട്ട് ചെൽസിയുടെ ഗോൾ കീപ്പർ എഡ്വാർഡ് മെൻഡി തടയുകയായിരുന്നു. രണ്ടാം പകുതിയിലാണ് ചെൽസിയുടെ രണ്ട് ഗോളുകളും പിറക്കുന്നത്. 63-ാമത്തെ മിനിറ്റിൽ അസ്പിലിക്വേറ്റയുടെ അസിസ്റ്റിൽ നിന്ന് ഹക്കീം സിയേച്ച് ഗോളടിച്ച് ചെൽസിയെ ഒപ്പമെത്തിച്ചു. ഒടുവിൽ മത്സരം തീരുന്നതിന് തൊട്ട് മുമ്പായിരുന്നു അവരുടെ വിജയ ഗോൾ വന്നത്. ടിമോ വെർണറുടെ അസിസ്റ്റിൽ നിന്ന് മാർക്കോ അലോൺസോ ഗോൾ കണ്ടെത്തിയതോടെ അവർ വിജയം ഉറപ്പിച്ചു. ഈ മത്സരം വിജയിച്ചിരുന്നെങ്കിൽ സിറ്റിക്ക് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ചാമ്പ്യന്മാരായി കിരീടധാരണം അപ്പോൾ തന്നെ നടത്താൻ കഴിയുമായിരുന്നു. പക്ഷേ ഇനി അവർക്ക് കാത്തിരിക്കണം. 35 മത്സരങ്ങൾ കളിച്ചിട്ട് 80 പോയിന്റുമായി സിറ്റി ഒന്നാം സ്ഥാനത്ത് തന്നെ കുതിക്കുകയാണ്. ചെൽസിക്ക് ഇപ്പോൾ 35 മത്സരങ്ങളിൽ നിന്ന് 64 പോയിന്റാണുള്ളത്. നിലവിൽ അവർ ലീഗ് ടേബിളിൽ മൂന്നാം സ്ഥാനത്താണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.